പാലക്കാട് ചിറ്റിലഞ്ചേരി സ്വദേശി സൂരജ് ബാബു കഴിഞ്ഞ ദിവസമാണ് സഹോദരിക്കൊപ്പം പാലക്കാട് കോട്ടയിലെത്തിയത്. കയ്യിലുള്ള ക്യാൻവാസിൽ ഒരു ചിത്രം വരച്ചാലോ എന്നൊരാഗ്രഹം അവിടെ എത്തിയപ്പോഴാണ് തോന്നിയത്. ചിത്രം വരയ്ക്കാൻ തുടങ്ങിയതും പിന്നീടുണ്ടായത് വലിയ പുകിലാണ്. വരയ്ക്കാൻ നമ്മൾ സാധാരണ ട്രാവൽ ചെയ്ത് വരയ്ക്കുക എന്നുള്ളതാണ് നമ്മുടെ പരിപാടി. അത് പല സ്ഥലങ്ങളിലും ട്രാവൽ ചെയ്ത് വരച്ചിട്ടുണ്ട്, ഇന്ത്യക്കകത്തും പുറത്തുമൊക്കെ ആയിട്ട്. അപ്പോൾ അതേപോലെ സാധാരണ നമ്മുടെ സ്ഥലത്ത് നമ്മുടെ പാലക്കാട് കോട്ട ഒന്ന് പോയി വരയ്ക്കാമെന്ന് വിചാരിച്ചു. ജസ്റ്റ് അവിടെ പോയി പോയി കഴിഞ്ഞ് വരയ്ക്കാൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു ഭയങ്കര പ്രശ്നമായിരുന്നു അവിടെ. ഭയങ്കര പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നിയമപരമായിട്ടൊക്കെ നോക്കി. നിയമപരമായിട്ട് നോക്കുന്ന സമയത്ത് പണ്ടങ്ങാണ്ടുള്ള നിയമങ്ങളിൽ പറയുന്നത് എന്താ ഈസിലി പറ്റില്ല, കടത്താൻ പറ്റില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ നമ്മളവിടെ ചോദിക്കുന്ന ഒറ്റ പോയിൻ്റേ ഉള്ളൂ, വരക്കട്ടെ എന്ന്. ഞാൻ അവരുടെ അടുത്ത് വ്യക്തമായി പറയുന്നുണ്ട്, ഈസിലി മാറ്റി വെച്ചിട്ട് ഞാൻ ആ മരത്തിൻ്റെ അവിടെ ഇരുന്ന് വരക്കട്ടെ എന്ന്. അവരുടെ പ്രശ്നം വരയ്ക്കരുത്, ഈ ഇവിടെ വരയ്ക്കാനുള്ള അനുവാദം ഇല്ല എന്നുള്ളതാണ് പറയുന്നത്. സ്റ്റാൻഡ് വെച്ചിട്ടുള്ള ഫോട്ടോ ഒരു പ്രോഗ്രാമും ഇല്ല. ഞാനും എൻ്റെ അനിയത്തി ഉണ്ട്, അവള് അഡ്വക്കേറ്റ് ആണ്, പാലക്കാട് തന്നെയാണ്. ഞങ്ങൾ ജസ്റ്റ് സാധാരണ പോലെ വൈകുന്നേരങ്ങളിൽ പോകാൻ ഞങ്ങളൊരു ഒരു സൗണ്ട് സിസ്റ്റം പോലും യൂസ് ചെയ്തിട്ടില്ല. പിന്നെ അവിടെ നിൽക്കുന്നവർക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കിയിട്ടില്ല. ഈ പ്രശ്നത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ സപ്പോർട്ട് ചെയ്തത് അവിടെയുള്ള ജനങ്ങളാണ്. നിങ്ങൾക്ക് ഒരു പ്രശ്നമില്ല, ഞങ്ങൾ കുട്ടികളെ കൊണ്ട് ഫാമിലി ആയിട്ട് വന്നിട്ട് അവരെല്ലാം കാണുന്നുണ്ടായിരുന്നു. ഒരു പ്രശ്നം അവിടെ ഒരു യാതൊരു ന്യൂസൻസും നമ്മൾ ഉണ്ടാക്കിയിട്ടില്ല. അവർ പറയുന്നത് വരയ്ക്കണ്ട, വരയ്ക്കണ്ട, നീ സാധനമൊക്കെ എടുത്ത് സ്ഥലം വിട്ടോ, വരയ്ക്കരുത്. കാരണം പറയുന്നത് പറ്റില്ല, നീ ഇത് അതൊക്കെ ഓഫീസുകളിലേക്ക് വിളിച്ച് ചോദിച്ചിട്ട് അവിടെ വരയ്ക്കാൻ പറ്റുള്ളൂ എന്നുള്ള വരയ്ക്കരുത്, നീ വരയ്ക്കണ്ട. വേറെ ബാക്കിയുള്ളൊരു വീഡിയോ എടുക്കുന്നുണ്ട്, വേറെ സെൽഫി ക്യാമറ വെക്കുന്നുണ്ട്, സ്റ്റാൻഡ് വെക്കുന്നുണ്ട്, അവരെല്ലാം എല്ലാവരും ചെയ്യുന്നുണ്ട്. പക്ഷെ ഒരു ആർട്ടിസ്റ്റ് അവിടെ വരയ്ക്കരുത്. സാധനം എടുത്ത് പെട്ടെന്ന് ഇവിടെ നിന്ന് പോവും, പോ, സംസാരിക്കല്ലേ, കടന്നു പോവെന്നൊക്കെ പറയും. എന്ത് ചെയ്യാ, ഈ ഒരു കാലഘട്ടത്തിൽ ഇൻഫ്ലുവൻസേഴ്സിനെ വെച്ചിട്ടാണ് ഇപ്പോൾ കഴിഞ്ഞ തവണ തമിഴ്നാട് ഗവൺമെൻറ്റൊക്കെ അവരുടെ ടൂറിസം ഇത് പ്രൊമോട്ട് ചെയ്ത്. അപ്പോൾ നമ്മുടെ നാട്ടിലൊരു സംഭവം എനിക്ക് വരയ്ക്കണം, കുറച്ച് ആൾക്കാർക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന് അറിയട്ടെ എന്ന് പറഞ്ഞ് പോയതാണ്. അപ്പോൾ എൻ്റെ ഫോട്ടോ ഒന്നും അവിടെയും വരാൻ പറ്റില്ല. ജസ്റ്റ് പാലക്കാട് ഫോട്ടോ നടിച്ചു കഴിഞ്ഞാൽ 1500 ഫോട്ടോ വരും ഫേസ്ബുക്കിൽ. പക്ഷേ ഇത് ഭയങ്കര സീക്രട്ടാണ്, നിങ്ങൾ വരയ്ക്കരുത്, ഒന്നും ചെയ്യരുത് എന്നുള്ള ലെവലിൽ ഭയങ്കര റൂഡായിട്ട്. പിന്നെ നമ്മൾ അവരുടെ ജോലി തടസ്സപ്പെടുത്തുക അങ്ങനത്തെ ഒരു പരിപാടിക്കും, പിന്നെ അല്ലെങ്കിൽ അവരുടെ ഒരു കരുവാരി തേക്കാൻ വേണ്ടി ചെയ്തൊരു പരിപാടിയല്ല. വരച്ചു കഴിഞ്ഞു വന്നിട്ട് അവിടെ നിന്ന് ഞാൻ വരച്ച് തീർത്ത്. കാരണം ഒന്നാമത് ഞാൻ വരച്ച് തീർത്താണെങ്കിൽ അവിടെ നാട്ടുകാർ എന്നെ വരയ്ക്കാതെ വിടുമായിരുന്നില്ല, അങ്ങനെയായ അവസ്ഥ. അവർ ഫുൾ സപ്പോർട്ടായിരുന്നു, ഈ വരച്ചിട്ട് പോയാൽ മതി, അവർ എന്താ ചെയ്യുന്നത് നോക്കട്ടെ എന്നുള്ള ലെവലിൽ ആണ് അവർ പറഞ്ഞത്.